ഈ അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിച്ച സിനിമയാണ് രോമാഞ്ചം. ഒരുപാട് സിനിമകൾ ഒന്നിച്ച് റിലീസ് ചെയ്ത് ഫ്ലോപ്പുകളായപ്പോൾ തിയേറ്ററിൽ ആളുകളെ എത്തിച്ച സിനിമയാണ് രോമാഞ്ചം. 2023 ഇതുവരെയുള്ള റിലീസുകളിൽ പ്രദർശന വിജയം നേടിയ ഏക സിനിമ കൂടിയാണിത്. എത്രയോ തവണ കണ്ടുമടുത്ത ഓജോ ബോർഡ് എന്ന കൺസെപ്റ്റ് പറഞ്ഞെത്തിയ രോമാഞ്ചം തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി ഉയർത്തിയിരുന്നു. തിയേറ്ററുകളിൽ നിന്നും മികച്ച പ്രതികരണം നേടിയ സിനിമയുടെ OTT റിലീസ് പ്രേക്ഷകരെ നിരാശരാക്കിയാണ് എത്തിയത്. OTTയിൽ എത്തിയ സിനിമയിൽ അതിൻ്റെ ആത്മാവ് തന്നെയായ പാട്ടുകൾ കേൾക്കാനില്ല എന്നതായിരുന്നു പരാതി. വോക്കൽസ് ഇല്ലാതെ കരോക്കെ രൂപത്തിലാണ് പാട്ടുകൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. സുഷിൻ ശ്യാം സംഗീതം നൽകിയ ആത്മാവേ പോ, തലതെറിച്ചവർ എന്നീ പാട്ടുകൾ ഏറെ ശ്രദ്ധ നേടിയവയാണ്. പാട്ടിന്റെ സ്ഥാനത്ത് മ്യൂസിക് മാത്രമാണ് ഉള്ളത്. ഇത് പ്രേക്ഷകരുടെ ഇടയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. സിനിമയുടെ വിജയത്തിൽ ഗാനങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ഗാനങ്ങളില്ലാത്തത് സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് ആരാധകർ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ OTT വെർഷനിൽ ഗാനങ്ങൾ എത്തിയിട്ടുണ്ട്. TVയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ വോക്കൽസോടുകൂടി പാട്ടുകൾ ലഭിക്കുന്നുണ്ട്. ഫോണിലായിരുന്നു ഈ പ്രശ്നം നേരിട്ടത്, ഇത് ഡിസ്നി പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ ഗാനങ്ങൾ എത്തിയിട്ടും സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റെസ്പോൺസുകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. 2007 ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറഞ്ഞത്. സംവിധായകൻ ജിത്തു സ്വന്തം ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത കഥയാണ് ഇത്.